ചരിത്ര പ്രസിദ്ധമായ തുറവൂർ മഹാക്ഷേത്രത്തിൽ ദീപാവലി ഉത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. ഒക്ടോബർ 24ന് കൊടിയേറും. 31നാണ് പ്രസിദ്ധമായ ദീപാവലി വലിയ വിളക്ക് മഹോത്സവം. ഇക്കൊല്ലം ക്ഷേത്രകലകൾ ഉൾപ്പെടെ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ദീപാവലി മഹോത്സവത്തിന് കൊടികയറുന്നത് ഒക്ടോബർ മാസം 24ാം തീയതി വൈകുന്നേരം 7:30നും 8നും മധ്യേയാണ്. 31ാം തീയതി വലിയ വിളക്കും 1ാം തീയതി ആറാട്ടോടുകൂടിയാണ് സമാപിക്കുന്നത്. ഏകദേശം 100ഓളം കലാപരിപാടികൾ ഉത്സവമായി ബന്ധപ്പെട്ട 24ാം തീയതി മുതൽ 1ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഉപദേശക സമിതിയുടെ പേരിലുള്ള ആദ്യ ഉത്സവമാണിത്. ഞങ്ങൾ കഴിഞ്ഞ മാസം 28ാം തീയതിയാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ ഞങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയത് ഈ മാസം 5ാം തീയതിയാണ്. ഈ 10-20 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു ഉത്സവം ഞങ്ങൾ നടത്തുന്നത്. എന്നാൽ കൂടി മുൻകാലങ്ങളിൽ എങ്ങനെയാണോ ഉത്സവം നടത്തിയിരുന്നത് അതുപോലെ തന്നെ അതിനേക്കാളും കുറച്ചുകൂടി മനോഹരമാക്കി ഉത്സവം നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തുകയും അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തുറവൂർ മഹാക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ തിരുവുത്സവം ഒക്ടോബർ 24 രാത്രി 7:30നും 8നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ കൊടികയറും. ബ്രഹ്മശ്രീ പുതുമന ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ്. വടക്കിനകത്തും തെക്കിനകത്തും കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചുകൊണ്ടായിരിക്കും ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുക. തുടർന്ന് കുടിമരച്ചുവട്ടിൽ കലവറ നിറയ്ക്കൽ, വിഭവ സമർപ്പണം, കൊടിയേറ്റ് സദ്യ എന്നിവയും നടക്കും. 2ാം ഉത്സവ ദിവസമായ 25ന് പഞ്ചഗവ്യ കലശാഭിഷേകം, 3ാം ഉത്സവ ദിവസമായ 26ന് രാത്രി 10:30 ഉള്ള കൊടിപ്പുറത്ത് വിളക്ക്, 31ാം തീയതി വ്യാഴാഴ്ച ദീപാവലി വലിയ വിളക്ക് നാളിൽ രാത്രിയുടെ 3ാം യാമത്തിൽ നടക്കുന്ന ദേവന്മാരുടെ കൂട്ടിയെഴുന്നള്ളത്ത്, വലിയ കാണിക്ക, ദേവന്മാരുടെ യാത്രയപ്പ് എന്നിവ നടക്കും. 1 നവംബർ തിരുവാറാട്ട് ദിവസം രാവിലെ ഗരുഡവാഹനപ്പുറത്ത് എഴുന്നള്ളത്ത്, തുടർന്ന് തിരുവാറാട്ട് കൊടിയിറക്കൽ. ഇവയെല്ലാം ദർശന പ്രാധാന്യമുള്ള ചടങ്ങുകളാണ്. ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ദുർഗാപ്രസാദാൻ പാർട്ടി അവതരിപ്പിക്കുന്ന നാദസ്വര കച്ചേരി, ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യ അയ്യർ അവതരിപ്പിക്കുന്ന സംഗീത സദസ്, ശാലുമേനോൻ ആൻഡ് പാർട്ടിയുടെ നൃത്തനൃത്യങ്ങൾ, വൈക്കം വിജയലക്ഷ്മിയുടെ ഗായത്രി വീണ കച്ചേരി, കോട്ടയ്ക്കൽ PSP നാട്യസംഘത്തിൻ്റെ മേജർ സെറ്റ് കഥകളി, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം മുതലായ ക്ഷേത്ര കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ചിറയ്ക്കൽ കാളിദാസൻ, പാമ്പാടി രാജൻ തുടങ്ങിയ പ്രമുഖരായ 13 ഗജവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളത്തും ഉണ്ടാകും. കൊടിയേറ്റ ദിവസം മുതൽ ഉത്സവ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ഉത്സവ നടത്തിപ്പിനായി സർക്കാർ സംവിധാനങ്ങളുടെയും ദേവസ്വം ബോർഡിൻ്റെയും സഹകരണത്തോടെ വിവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ വാഹന പാർക്കിങ്ങിനും ക്രമീകരണങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. തുറവൂർ മഹാക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു വനിതാ ഉപദേശക സമിതി പ്രസിഡന്റാവുന്നത്. രമാദേവി പ്രസിഡന്റും BP സന്തോഷ് സെക്രട്ടറിയുമായ ഉപദേശക സമിതി ചുമതലയേറ്റ ശേഷം ആദ്യത്തെ ഉത്സവം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും ഉപദേശക സമിതി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. പ്രസിഡന്റ് രമാദേവി, സെക്രട്ടറി BP സന്തോഷ്, വൈസ് പ്രസിഡന്റ് S ഉദയൻ, കമ്മിറ്റി അംഗങ്ങളായ ജയന്തി റസൽ, S ശരത്, ബിജു ചന്ദ്രൻ, ബൈജു സിദ്ധാർത്ഥൻ, മോഹനൻ, മോഹനൻകുട്ടി, പരമേശ്വരൻ മൂസദ്, ശ്യാംകുമാർ, കരുണാകരൻ പിള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിൻമീഡിയ തുറവൂർ.